നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് അല്പം മുൻപാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയത്. ഒരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും കണ്ട് പഠിക്കൂ എന്നെല്ലാമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്നാൽ ഇപ്പോൾ അതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അഞ്ച് പാർട്ടികളിൽ അലഞ്ഞു തിരിഞ്ഞ് ഭിക്ഷാന്തേഹിയായി നടന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉപദേശം തനിക്ക് ആവശ്യമില്ലെന്ന് തിരിച്ചടിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുന്നത്. അഞ്ച് പാർട്ടികളിൽ പ്രവർത്തിച്ച റെക്കോർഡൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആർക്കും ഉണ്ടാകില്ലെന്ന് തോന്നുന്നതെന്നും സതീശൻ പരിഹാസം ഉന്നയിച്ചു. സ്ഥിരതയില്ലാതെ സംസാരിക്കുന്ന ഗവർണറുടെ പ്രവർത്തനങ്ങൾ അപമാനകരമാണെന്നും സതീശൻ പറഞ്ഞു. ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ പെരുമാറണം എന്ന കാര്യത്തിൽ വി ഡി സതീശന് ഒരു ധാരണയുമില്ലെന്നായിരുന്നു ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗവർണർ വിവരിച്ചത്. പ്രതിപക്ഷ നേതാവ് എങ്ങനെ പെരുമാറണം എന്നത് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും കണ്ട് പഠിക്കട്ടെ എന്നായിരുന്നു ഗവർണർ പറഞ്ഞത്. തനിക്കില്ലാത്ത എന്ത് മേന്മയാണ് ചെന്നിത്തലയിലും ഉമ്മൻചാണ്ടിയിലും കണ്ടതെന്ന് പറയേണ്ടത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. രമേശും ഉമ്മൻചാണ്ടിയും പറഞ്ഞാൽ താൻ കേൾക്കാം, ഗവർണർ പറഞ്ഞാൽ കേൾക്കാൻ ഉദ്ദേശ്യമില്ല എന്നും സതീശൻ തിരിച്ചടിച്ചു. സർക്കാരിനെ തോക്കിൻമുലയിൽ നിർത്തുകയായിരുന്നു ഗവർണർ ചെയ്തത്. പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ജ്യോതിലാലിനെ ബലിയാടാക്കുകയായിരുന്നു സർക്കാർ എന്നും സതീശൻ ആരോപണം ഉന്നയിച്ചു. ഗവർണർ നയപ്രഖ്യാപനം വായിച്ചില്ലെങ്കിൽ രാജിവെക്കേണ്ട സ്ഥിതിയായിരുന്നു. അതിൽ നിന്ന് ഗവർണറെ രക്ഷിച്ചത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഗവർണറെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഗവർണർ സർക്കാരിൻ്റെ തെറ്റിന് കൂട്ടി നിൽക്കുകയുമായിരുന്നു. ലോകായുക്ത ഭേദഗതി രാഷ്ട്രപതിക്ക് അയക്കണമായിരുന്നു. നിയമലംഘനം നടത്തിയപ്പോഴാണ് താൻ വിമർശിച്ചത് എന്നും സതീശൻ കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച നയപ്രഖ്യാപന പ്രസംഗത്തിന് മുമ്പേ പ്രതിഷേധിച്ചതിനും RSS ഗവർണർ ഗോബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചതിനും ബാനറുകൾ ഉയർത്തിയതിനും രൂക്ഷമായ ശകാരം തന്നെയായിരുന്നു ഗവർണർ പ്രതിപക്ഷത്തിന് നേരെ ചൊരിഞ്ഞത്. പ്രതിഷേധ മുദ്രാവാക്യങ്ങൾക്കിടയിലാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ പോഡിയത്തിലേക്ക് നടന്നു കയറുകയുണ്ടായത്. സഭാ സമ്മേളനത്തിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഉന്നയിക്കുവാനുള്ള സമയമുണ്ടെന്നും ഇപ്പോഴും പ്രതിഷേധിക്കുന്നത് അനവസരത്തിലാണെന്നും പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് അല്പം ഉത്തരവാദിത്തം കാണിക്കണമെന്നും ഗവർണർ രോക്ഷാകുലനായി വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു. എന്നാൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി സഭാ കവാടത്തിൽ പ്രതിഷേധിക്കുകയായിരുന്നു. നയപ്രഖ്യാപന പ്രസംഗ വിവാദവും ഒത്തുതീർപ്പും എല്ലാം സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒത്തുകളിയാണെന്നായിരുന്നു സതീശൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. പൊതുഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ തലവെട്ടി വെള്ളിത്താളത്തിൽ വെച്ചുകൊടുത്താണ് സർക്കാർ ഒത്തുതീർപ്പിന് വഴങ്ങിയത്. മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഇത്തരത്തിൽ ഒരു പരാമർശം പൊതുഭരണ സെക്രട്ടറി നിയമന ഉത്തരവിൽ എഴുതിയിട്ടില്ല. എന്നിട്ടും ആ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിയത് എന്തിനെ എന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ഗവർണറും തമ്മിലുള്ളൊരു പോര് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ കാണാൻ സാധിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ ഗവർണർ രംഗത്ത് വരികയും ഗവർണർക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ ഭിക്ഷാന്തേഹി എന്ന പദം തന്നെയാണ് വി ഡി സതീശൻ ഉപയോഗിച്ചത്. ആ പദവും ഉപയോഗിച്ച് തന്നെയാണ് വി ഡി സതീശൻ രംഗത്ത് വന്നത്. ഇനി എന്തായിരിക്കും ഗവർണറും വി ഡി സതീശനും തമ്മിലുള്ള പോരിൻ്റെ ഭാവി എന്നുള്ളത് വെറും മണിക്കൂറുകളിൽ കാണേണ്ടത് തന്നെയായിരിക്കും. Like and subscribe to Channel Kerala. Channel Kerala, a channel.